ദേശാഭിമാനി പേപ്പറല്ല, ഈ പേപ്പർ മാതൃഭൂമിയാണ്. ഈ പേപ്പർ മാതൃഭൂമിയാണ്. ഇത് വന്ന തീയതി ഈ മാസം 10-ാം തീയതി വന്ന പേപ്പർ. ഇതിനൊരു ഫോട്ടോ ഉണ്ട്. പിണറായി വിജയൻ പായമടക്കിട്ട് പോവുകയാണ്. ഈ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങളിത് വായിക്കണം. ഞാൻ മാതൃഭൂമി പത്രത്തിലെ കാര്യം പറയണത്, ഇത് പിണറായി വിജയൻ പായമടക്കി പോവുകയാണ്. അതിൻ്റെ പിന്നിലൊരു ചങ്ങായി നിൽക്കുന്നുണ്ട്. അത് നമ്മളെ ധനകാര്യമന്ത്രിയാണ്. മൂപ്പരടുത്ത് കാശൊന്നുമില്ല, കൊട്ട തലയിൽ വെച്ചിട്ട് മൂപ്പരും പോവുകയാണ്. ധനകാര്യമന്ത്രി കൊട്ട തലയിൽ വെച്ചിട്ട് പോവുകയാണ്. പിണറായി വിജയൻ പായമടക്കിയിട്ട് പോവുകയാണ് എന്നൊരു പേര് വാർത്ത കൊടുത്തുന്നു. നുള്ളിപ്പെറുക്കുന്നു, നുള്ളിപ്പെറുക്കുന്നു, ഇത് ദേശാഭിമാനിയല്ല, നുള്ളിപ്പെറുക്കുന്നു എന്നാണ് ഇവർ കൊടുത്ത വാർത്ത എന്നൊരു പേര് പറയുന്നുണ്ട്. നമ്മൾ ഒരുപാട് പൈസ കൊടുക്കാറുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് പണം കൊടുക്കാണ്ട് എന്ന് മാതൃഭൂമി വരെയാണ്. എത്ര കൊടുക്കാണ്ട്? 25,000 കോടി രൂപ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാണ്ട്. ശമ്പള വർധനവായിട്ട് DA കുടിശ്ശികയിട്ട് 25,000 കോടി കൊടുക്കാണ്ട്. 2,400 കോടി രൂപ അമ്മമാർക്ക് പെൻഷൻ കൊടുക്കാണ്ട്. ആര് പറയണു? മാതൃഭൂമി. KSRTC പെൻഷൻ കൊടുക്കാൻ 160 കോടി നമ്മൾ കൊടുക്കാണ്ട് കേരളത്തിലെ ഗവൺമെൻറ്. ജലജീവൻ മിഷൻ കരാറുകാർക്ക് 1,397 കോടി നമ്മൾ കൊടുക്കാണ്ട്. കുഞ്ഞിലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കാൻ 200 കോടി കൊടുക്കാണ്ട്. കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി 300 കോടി കൊടുക്കാണ്ട്. ഇതൊക്കെ പറഞ്ഞ് കൂട്ടിയാൽ എത്ര ഉണ്ട്? ഈ കേരളത്തിലെ ഗവൺമെൻറ് കഴിഞ്ഞ 7 കൊല്ലം ഭരിച്ച് 50,000 കോടി രൂപ ഈ കേരളത്തിലെ മനുഷ്യർക്ക് കൊടുക്കാനുണ്ട് എന്ന് മാതൃഭൂമി എഴുതിയാണ്. എന്നിട്ട് അവർ തന്നെ അതിൻ്റെ ചുവട്ടിൽ എഴുതിയിട്ടുണ്ട്. ഇത് എഴുതിയിട്ടെന്താ? നമുക്ക് എത്ര തരാണ്ട് എന്നാണ്. നമ്മൾ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് എത്ര പൈസ ഈ കാലത്ത് തരാണ്ട് എന്നാണ്. GST നഷ്ടപരിഹാരം, GST എന്ന് പറഞ്ഞാൽ നികുതി വിരിക്കുന്ന സംഭവമാണ്, 12,000 കോടി തരാണ്ട് ഇവരെഴുതിയതാണ്. റവന്യൂ കമ്മി 8,400 കോടി തരാണ്ട്. വായ്പ വെട്ടിക്കുറച്ചത് 19,000 കോടി തരാണ്ട്. നികുതി വിഹിതത്തിൽ 18,000 കോടി തരാണ്ട്. കേന്ദ്ര നയത്തിൽ UGC പരിഷ്കരണം 750 കോടി തരാണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് മേഖല 174 കോടി തരാണ്ട്. സാമൂഹിക പെൻഷൻ കൊടുക്കാൻ 579 കോടി തരാണ്ട്. മില്യൺ പ്ലസ് സിറ്റി ഗ്രാൻഡ് 51.6 കോടി തരാണ്ട്. നെല്ല് സംഭരണം, ഒരാൾ ആത്മഹത്യപ്പെടുത്ത് നെല്ല് സംഭരണം 742.63 കോടി തരാണ്ട്. മൂലധന നിക്ഷേപം 1,925 കോടി തരാണ്ട്. ഇതൊക്കെ പറഞ്ഞ കുട്ടി എത്ര? 57,461 400, 200, 600 61,624 കോടി തരാണ്ട്. ആരാ പറയണത്? മാതൃഭൂമി. നമ്മൾ എത്ര കൊടുക്കാണ്ട്? 50,000 കോടി കൊടുക്കാണ്ട്. പായം അടക്കി പോകുന്ന ആളുടെ ഫോട്ടോ ഇവിടെ ആരെ വെക്കണം? പിണറായി വിജയൻ്റെ ഫോട്ടോ ആണോ ഇവിടെ വെക്കേണ്ടത്? നമുക്ക് തരാനുള്ള ആള് ഈ പൈസ തന്നാൽ നമ്മുടെ ഖജനാവിന് 12,000 കോടി ഉണ്ടാവും. എല്ലാവർക്കും കൊടുക്കാനുള്ള പെൻഷൻ കൊടുത്തു കഴിഞ്ഞാലും 12,000 കോടി ബാക്കിയുണ്ടാവും. അപ്പോൾ ആരാ ഈ പായമടക്കി പോണ് പൂട്ടുട്ടി പോണത്? ഇവിടെ നരേന്ദ്രമോദിയുടെ ഫോട്ടോ കൊടുക്കണം. അപ്പുറത്ത് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ആളുടെ പേര് കൊടുക്കണം. അയമെന്താ പറഞ്ഞത്? നിങ്ങൾ കടം വാങ്ങി പെൻഷൻ കൊടുക്കണ്ട, കടം വാങ്ങി ഉച്ചക്കഞ്ഞി കൊടുക്കണ്ട, കടം വാങ്ങി കോവിഡിന് ചികിത്സിക്കണ്ട, കടം വാങ്ങി പാവപ്പെട്ട മനുഷ്യൻ്റെ സ്കൂളിൽ യൂണിഫോം വേണ്ട. കടം വാങ്ങിയിട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളൊരു ആനുകൂല്യം ആർക്കും കൊടുക്കണ്ട, അതിനുള്ള കായ് ഇവിടല്ല എന്ന് പറയണ ആരാ? നിർമ്മല സീതാരാമൻ. നോട്ടടിക്കണ പ്രസവമല്ല ഇതിലാണ്. അപ്പോൾ തരാളെ തരണ്ടേ പോലെ. നിങ്ങൾക്കിപ്പോൾ തൊഴിലുറപ്പുകാർക്ക് ഇപ്പോൾ കൂലി 333 രൂപ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ? നാളെ 150 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് മേക്കട്ടീരിട്ട് കാര്യമുണ്ടോ? ഫോട്ടോ അയാളെ കൊടുക്കാൻ പറ്റുമോ? ആരാ കൂലി തരണത്? 333 കേന്ദ്രത്തിൻ്റെ വിഹിതം അവർ തരണം. പഞ്ചായത്താണോ ശമ്പളം തരണേ? അല്ല, പഞ്ചായത്ത് പണിയേ തരുള്ളൂ. ശമ്പളം നിങ്ങളെ അക്കൗണ്ടിലാ, കനറ ബാങ്കിലോ നാഷണലൈസ്ഡ് ബാങ്കിലോ ഉള്ള അക്കൗണ്ടിലാണ്. ഒരു ചിലപ്പോൾ തരില്ല, ഇപ്പോൾ തന്നിട്ടില്ല. നിങ്ങൾക്ക് 6-7 മാസത്തെ പൈസ കിട്ടാണ്ട് ഇതെന്തിനാ ചെയ്യണത്? മുട്ടിക്കണം ഇവിടെ, ഇവിടെ പറ്റൊരു മുട്ടിക്കണം.
നിങ്ങളറിയോ കേരളത്തിൽ മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ ഒരുമിച്ച് ജീവിക്കുന്നത് ഈ ഗവൺമെന്റ് എടുക്കുന്ന ഉറച്ച നിലപാടുകൊണ്ടാണ്. ആ ഉറച്ച നിലപാടെന്താ? ഇപ്പൊ ഫസൽ ഗഫൂർ സി പി എമ്മിന്റെ ആളല്ല, എം എസ് എന്റെ നേതാവാ, അയാൾ പറഞ്ഞു ഉറച്ച നിലപാടുള്ള ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഗവൺമെന്റ്. നരേന്ദ്രമോദി ഒരു ദിവസം രാവിലെ നീച്ചിട്ട് പറഞ്ഞു ഇനി ഇവിടെ താമസിക്കണം വെച്ചാൽ രേഖ ഹാജരാക്കണം. എന്ത് രേഖ ഹാജരാക്കണം? എപ്പോ ജനിച്ചു എന്ന രേഖ ഹാജരാക്കണം. ഹിന്ദു ഹാജരാക്കണോ? വേണ്ട. ക്രിസ്ത്യാനി ഹാജരാക്കണോ? വേണ്ട. പാഴ്സി ഹാജരാക്കണോ? വേണ്ട. മുസ്ലിം ഹാജരാക്കണം. അപ്പൊ എപ്പോഴേ പെറ്റര് പറയൽ തുടങ്ങിയത്? 1951 എപ്പോഴാ നിയമം? 63. അപ്പൊ അന്ന് പെറ്റത് പറഞ്ഞതിന്റെ രേഖ മതിയോ? പോരാ. ഓന്റെ വാപ്പട വേണം, വാപ്പട വാപ്പട വേണം, ഓന്റെ വാപ്പട വേണം. ഇവിടെ എപ്പോഴുണ്ടായി എന്ന് ഓൻ പറയണം. ഇന്ത്യയിലെ ഗവൺമെന്റ് പറഞ്ഞതാ? അപ്പൊ ഒരു മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് കേരളത്തിൽ ഇവിടെ നടപ്പാവില്ല. അതുകൊണ്ടാണ് ഫസൽ ഗഫൂർ പറഞ്ഞത് ഇത് കേരളത്തിൽ നടപ്പാവില്ല. ഇപ്പൊ നിങ്ങൾ വൈകുന്നേരത്ത് കിടന്നുറങ്ങുമ്പോ നിങ്ങളൊന്ന് ചെവി ഓർത്ത് കിടന്നു നോക്കും. നിങ്ങളൊന്ന് ചെവി ഓർത്ത് കിടന്നു നോക്കും. ചെവി ഓർത്ത് കിടന്നാൽ ഒരു വയസ്സിന് താഴെയുള്ള, 2 വയസ്സിന് താഴെയുള്ള 4,900 കുട്ടികളെ ബോംബിട്ട് കൊന്നു. അത്ര ദൂരത്തല്ല പാലസ്തീൻ. ആ കരച്ചിൽ നിങ്ങളെ ചെവിയിൽ കേൾക്കാം. നിങ്ങൾ സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ടത്? വെള്ള തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഒരു സ്കൂളിൽ പോണ അത്ര കുട്ടികളെ ഒരുമിച്ച് കടത്തി കൊന്നൊടുക്കണേന്റെ കൂടെയാണോ നിങ്ങള്? എതിരാണോ നിങ്ങള്? നരേന്ദ്രമോദി പറഞ്ഞു ഞങ്ങൾ അക്രമിയോടൊപ്പാണ്. പിണറായി വിജയൻ പറഞ്ഞു ഞങ്ങള് ആ പാവപ്പെട്ട പാലസ്തീൻ്റെ ഒപ്പാണ്. ഉറച്ച നിലപാട്. ഫസൽ ഗഫൂർ പറഞ്ഞു ഉറച്ച നിലപാടിക്കണ ഒരു ഗവൺമെന്റ്. ഞങ്ങൾക്കൊറ്റ നിർബന്ധമുള്ളൂ, ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യനും സന്തോഷമായിട്ട് ജീവിക്കണം. ഞങ്ങൾക്കൊറ്റ ഡിമാൻഡേ ഉള്ളൂ, പാവപ്പെട്ട മനുഷ്യൻ ഇവിടുന്ന് ആശുപത്രിയിൽ പോയി മടങ്ങുമ്പോൾ ഓൻ്റെ കയ്യിൽ മരുന്ന് കൊടുക്കണം. നമുക്കൊറ്റ നിർബന്ധമേ ഉള്ളൂ, 1,600 രൂപയ്ക്ക് കാത്തിരിക്കണ വൃദ്ധനുണ്ട് ഇവിടെ, പാവപ്പെട്ട ആളുണ്ട്, ഒരു മാസം കഴിയുമ്പോൾ ഇത് കൊടുക്കണം. ആ നിർബന്ധമാണ് ഈ ഗവൺമെന്റിന്. പക്ഷെ ഇത് കൊടുക്കരുത്. കൊടുക്കാതിരുന്നാൽ ഈ പാവപ്പെട്ടവര് ഈ ഗവൺമെന്റിനെതിരാവും. സ്കൂള് നേരെ ചൊവ്വേ പ്രവർത്തിക്കാതിരുന്നാൽ ഈ ജനങ്ങള് ഗവൺമെന്റിനെതിരാവും. അപ്പൊ ഗവൺമെന്റിനെ തോൽപ്പിക്കാം, ബി ജെ പി ആയിട്ട് കൂട്ടുകൂടാം, RSSഉം കോൺഗ്രസും ചേർന്ന് ഒരു ഭരണം ഉണ്ടാക്കാം. ഇത് ജനങ്ങളോട് പറയാനാണ് നവകേരള ജാഥ. അതിൽ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനാണ് മന്ത്രിമാര് നേരത്തെ വരുന്നത്. എല്ലാ വിഭാഗ ആളുകളോടും ഇത് പരസ്യമായിട്ട് ഈ ഗവൺമെന്റ് ഇന്നിന്നത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അഭിപ്രായം പറയും എന്ന നിലയിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ ചോദിക്കാനും പറയാനും വേണ്ടിയിട്ടാണ് ഈ നവകേരള ജാഥ. ഈ നവകേരള ജാഥയിൽ പങ്കെടുക്കുന്നതിന് നിങ്ങളെല്ലാവരും വരണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.